ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് സ്പെഷ്യലാവാൻ കാരണം അത് ഉമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. ഉമ്മയുടെ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് ഉമ്മയുടെ ഫുഡിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ബാക്കി പൊടികളൊക്കെ നമ്മളിനി മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂണ് പെരുജീരകം, വലിയ ജീരകമാണ് അത് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ചതക്കിയതാണ്. അപ്പോൾ ഇതൊരു 4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല, വെള്ളമൊന്നും ഒഴിക്കാതെ ബീഫ് വേവിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക കുക്കറിലൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇതൊരു 4-5 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 4-5 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നോക്കുക, നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെക്കാം. ബീഫ് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതിക്കതിന് ശേഷം നമുക്ക് ഈ വാടി വരുന്ന ഉള്ളിയിലേക്ക് നമുക്കിത് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രം ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും, അതിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്. ഉലുവ പൊടി അധികം കൂടിപ്പോവരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ 2.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോഴും 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ ബാക്കി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ബീഫ് വെന്ത് വന്നപ്പോൾ അത്രയും ഗ്രേവിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടാണ് ബീഫ് വേവിച്ചതെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി ഈ ഒരു മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം നല്ല ലോ ആക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഈ ഒരു മസാല ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ബീഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ വെളിച്ചെണ്ണൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബീഫിൻ്റെ കളറും നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇത് ഡ്രൈ ആക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി വേണമെങ്കിലും ഇത് ഉണ്ടാക്കിവെക്കാവുന്നതാണ്. നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടൊന്നും വരില്ല. അതുപോലെ ഗൾഫിലേക്ക് കൊടുത്തേക്കാനൊക്കെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക.
ഈയൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.